ഗസയിലേക്ക് കരയുദ്ധത്തിന് സജ്ജമായിരിക്കുകയാണ് ഇസ്രയേൽ. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അതത്ര നിസ്സാരമായിരിക്കില്ല. 2014 ഹമാസും ഇസ്രയേലും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് തെളിയിച്ചതുമാണ്. ഹമാസിന്റെ പക്കൽ തോക്കുകൾ, ഡ്രോണുകൾ, ആന്റി ടാങ്ക് മിസൈലുകൾ, ആയുധം സംഭരിക്കാനും സുരക്ഷിതമായി ഇരിക്കാനും ഒക്കെ കഴിയുന്ന ടണൽ സംവിധാനം എന്നിവയൊക്കെയുണ്ട്. എന്നാൽ ഇസ്രയേൽ പട്ടാളം നേരിടാൻ പോകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പാലിക്കാത്ത ഹമാസ് എന്ന ഭീകര സംഘവുമായാണ്. അവർക്ക് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നതിൽ യാതൊരു ഭയവുമില്ല. കൊല്ലാനും ചാവാനും ഒരു ഭയവുമില്ലാത്ത ഹമാസിനെ സംബന്ധിച്ച് ഒരു ഇസ്രയേൽ പട്ടാളക്കാരനെയെങ്കിലും കൊന്നുകൊണ്ട് സ്വർഗത്തിൽ പോവുക എന്നതാണ് ജീവിത ലക്ഷ്യം. അവരോടാണ് പാലസ്തീനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകാതെ ഇസ്രയേൽ പട്ടാളത്തിന് യുദ്ധം ചെയ്യേണ്ടി വരിക. യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് ഒരു തെരുവ് യുദ്ധമാണ്. പാലസ്തീനിലെ സാധാരണക്കാർക്കിടയിൽ നിന്നുകൊണ്ട് ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ രീതിയിൽ തിരിച്ചടിച്ചാൽ സ്വാഭാവികമായും നിരപരാധികളായ പാലസ്തീനികളും കൊല്ലപ്പെടും. അത് രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തും. അല്ലെങ്കിൽ തന്നെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസ് അനുകൂല ലിപ് സർവീസ് ഭീകരമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ഇസ്രയേൽ പട്ടാളക്കാരുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. സീഡ് ന്യൂസ്, കോഴിക്കോട്.